ഹായ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിലെ വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് ഫൈറ്ററിന്റെ കുഞ്ഞുങ്ങളെ ഇതിലോട്ടാക്കുന്നതാണ്. അതായത് ഏകദേശം ഒരു ഒരാഴ്ച ആയിട്ടില്ല, അത്രയും പ്രായമായിട്ടില്ല. അത് ഇവിടെ കാണാം. ഈ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളാണ്. ഈ ബേസിനിലുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ബ്ലാക്ക് കളറാണ്, ഇതുമുണ്ട്. ഇനി ഇതിനെ ഇവരെ നമുക്ക് ഇതിൽ വച്ച് ഇരിക്കാൻ പറ്റില്ല, കാരണം അത്രയും കൗണ്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വലിയ ടാങ്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് സർവൈവായിട്ട് കിട്ടുള്ളൂ, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ വെള്ളത്തിനെ അങ്ങ് തുറന്നു വിടാൻ പോയത്, കാരണം ഇത് മഴവെള്ളമൊക്കെ നിറഞ്ഞ് അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നല്ല തണുപ്പായിരിക്കും, അങ്ങനെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ആദ്യം കളയാം. അപ്പോൾ വെള്ളം താ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നല്ല രീതിയിൽ തന്നെ അഴുക്ക് അഴിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം വലിച്ചു കളയണം. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഇതിൽ കുറേ പ്ലാന്റും എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മളിപ്പോൾ കൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ നല്ല സ്ട്രെസ്സായി പോകും. നല്ല ചെറുതായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് അത് ചത്തുകയും ചെയ്യും. ഒറ്റയടിക്ക് തന്നെ ഫുള്ള് ചത്തുവാനും ചാൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഈ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ദിവസം മുന്നേ തന്നെ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിനെ കളയുക. അതായത് നല്ല തണുപ്പാണ് ഈ വെള്ളം, എന്ന് വെച്ചാൽ കുറേ ദിവസം കൊണ്ട് മഴ പെയ്ത് അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അവരെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനെ ഫുള്ള് കളഞ്ഞിട്ട് നമുക്കിതിനിടാം. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സിനെ എടുത്ത് മാറ്റിയിട്ട് മീനിനെ ഇതിലോട്ട് വിടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കുത്തനെ നമ്മൾ ഇതിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇടിച്ചൊക്കെ ചത്തുപോകും. അപ്പോൾ നമുക്ക് ഈ ബേസിൻ്റെ അടുത്ത് അതുപോലെ വച്ചിട്ട് വെള്ളം നിറച്ചു കൊടുക്കുക. അപ്പോൾ ഇവരങ്ങ് ഇറങ്ങിക്കോളൂ. അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എന്തായാലും ഡെത്ത് ആവാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ അവസാനം അത് നമുക്ക് ജോലിയാവും. ഓക്കെ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനടുത്ത് നേരെ അങ്ങ് ഡയറക്റ്റ് ഒഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ കൈകൊണ്ട് പിടിച്ച് വിടുമായിരുന്നു. ഇതിപ്പോൾ കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല. 2 ദിവസം മുഴുവായിരുന്നാലും പിടിച്ച് തീരില്ല, അത്രയ്ക്ക് കുഞ്ഞുണ്ട്. പിന്നെ നമുക്ക് കയ്യിൽ നിൽക്കില്ല, അത്രയും ചെറുതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ വെച്ചത്. ഓക്കെ. അപ്പോൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. വച്ചിട്ട് ഇങ്ങനെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക, അല്ലാതെ വേറെ ഒരു വഴി ഇതിലില്ല. പ്ലാന്റൊക്കെ നമ്മൾ ലാസ്റ്റ് വെച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ വെള്ളം ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ഈ ബേസിലിരിക്കുന്നതിനെ കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇവരെ ഒന്നിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ റിലീസ് ചെയ്യും. സഡനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കുറച്ച് 5 മിനിറ്റ് വെച്ചതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഒഴിച്ച വെള്ളമായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയാണ്. കുഞ്ഞായതുകൊണ്ട് തന്നെ വലിയ ഫൈറ്ററിനെ പോലെ നിൽക്കില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനെയും കൂടെ ഈ ബേസിനിലോട്ട് പതുക്കെ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പതുക്കെ റിലീസ് ചെയ്യാണ്. ഓക്കെ. വേണ്ട, ഇത് ഈ ബ്രൗൺ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫസോറിയ നന്നായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കും, അല്ലാതെ ഇത് രക്ഷപ്പെടില്ല. അറിയാമല്ലോ, ഇൻഫസോറിയ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ബ്രൗൺ കളറായത്. ഓക്കെ. അതിനെ നമ്മൾ പതുക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനിയൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ജസ്റ്റ് വെള്ളം വെച്ചൊന്ന് ഇതാക്കി വിടണം, അല്ലെങ്കിൽ ഇതിൽ കുഞ്ഞുങ്ങളെന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ. അടുത്ത് ഈ ബേസിനാണ്. ഇതിനെ നമ്മൾ ഇതുപോലെ നൈസായിട്ട് അങ്ങ് ഒഴിക്കുന്നു. ഇത് ഫുള്ള് ബ്ലാക്ക് കുഞ്ഞുങ്ങളാണ്, അതാണൊന്നും കാണാൻ നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അവരെല്ലാം പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, അറിയില്ല നമുക്ക്. നമ്മൾ ഇതിനെയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാഷ് ചെയ്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു.
അതിൽ കുഞ്ഞുങ്ങളൊന്നുമില്ല, എല്ലാവരും ഇറങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഈ ഇത് നമ്മൾ അടച്ചിട്ടുണ്ട്. അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു മാസ്കിന് അങ്ങനെ അടച്ച്, അല്ലാതെ നമ്മൾ നെറ്റ് വെച്ച് അടച്ചു കഴിഞ്ഞാലും ഈ കുഞ്ഞുങ്ങൾ പുറത്തുപോകും, പുറത്തുപോയി എല്ലാം ഒഴുകിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ മാസ്ക് കട്ട് ചെയ്ത് അത് വെച്ച് അടച്ചത്, ഒരു റബ്ബറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ പ്ലാന്റായിട്ട് അതൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുക. അധികം സ്ട്രെസ്സൊന്ന് അടുപ്പിക്കാതെ വേണം വെച്ച് കൊടുക്കാൻ. ഓക്കെ, വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ നോക്കണ്ട, അതിവർ ഏകദേശം ഒരു 2 മാസം പ്രായമാവുന്നവരെയൊക്കെ ഈ വെള്ളം തന്നെയായിരിക്കും. കാരണം നമുക്ക് ഇങ്ങനെ വെച്ചേക്കാൻ പറ്റുള്ളൂ, ഇൻഫസോറിയ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ മൊയിന ഇല്ലാത്തതുകൊണ്ട് ഇൻഫസോറിയ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഓരോന്നായിട്ട് കാണാൻ, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴേ നമുക്കിതിനെ പിടിച്ച് മാറ്റാൻ പറ്റും. അപ്പോഴേ ഈ വെള്ളം നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ കാന്തെല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം മേലിലൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്കിതിൽ ഇൻഫസോറി ഒഴിച്ചു കൊടുക്കണം. ഇന്ന് നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല, ഇതിങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫുഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്, രണ്ട് കുഞ്ഞുങ്ങളും കൂടെ മിക്സാണ്. നമുക്കിത് വളരുമ്പോൾ എന്തായാലും തിരിച്ചറിയാം ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിന്ന് എൻഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.